വാർത്തദേശ അമ്മ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അവർ പറഞ്ഞു ഞാനോ ഞാൻ മനുഷ്യരെ മരിക്കുന്നതിന് മുമ്പ് പുഞ്ചിരിക്കാൻ സഹായിക്കുകയാണ് വ്യസനങ്ങളിലേക്ക് ഉറ്റുനോക്കുമെന്നുള്ളതാണ് ഈ കാലത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല നോയമ്പ് വിചാരം ജീവിതം പ്രഭാമയം ഗുരിയനത്തിലേക്ക് സ്നേഹവന്ദനം നാളെ മറ്റൊരു തപസ് കാലം ആരംഭിക്കുകയാണ് നെറ്റിയിലൊക്കെ ഒരു ഗുരിശൊക്കെ വരച്ച് കുറേ കൂടി മെച്ചപ്പെട്ട കുറേ കൂടി പ്രകാശമുള്ള ഒരു ജീവിതം സാധ്യമാണെന്നുള്ള ധൈര്യത്തിൽ ഏഴ് വാരങ്ങൾ നമ്മൾ ഗൗരവപുർവ് എടുക്കുക എല്ലാത്തിനകത്തും ഒരു ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ളൊരു കാലമായിട്ടാണ് പൊതുവെ തപസ്സിനെ നമ്മൾ വിചാരിക്കുന്നത് ഇമോഷണൽ ഹൈജി എന്ന് പറഞ്ഞൊരു വാക്ക് പൊതുവെ ഉപയോഗിക്കാറുണ്ട് വൈകാരിക ശുദ്ധി എല്ലാ അർത്ഥത്തിലും ഒരു വൈകാരിക ശുദ്ധിക്കുള്ള വൈകിയ നേരമായിട്ടിതിനെടുത്താന്നല്ല മുറി വൃത്തിയാക്കുന്ന കണക്ക് അത്ര എളുപ്പമല്ല അവനവൻ്റെ വൈകാരിക അഡ്രസ്സ് ചെയ്യാനും അതിന് ശമനങ്ങൾ കണ്ടെത്താനും അതിനകത്ത് നിന്ന് പുറത്ത് കിടക്കാനായിട്ടുള്ളൊരു സാധ്യത തെളിഞ്ഞു കിട്ടുന്നതുമൊക്കെ പക്ഷെ അതിലേക്കുള്ള ലളിതമായ ഗൗരവമായ ചില ചുവടുവെപ്പുകൾ ഈ കാലത്തിൽ സംഭവിക്കട്ടെ എന്നുള്ളതാണ് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു തപസ് ആശംസ അപ്പ വാക്കൊന്ന് തലയിൽ കടന്നോട്ടെ ഇമോഷണൽ ഹൈജീൻ നല്ലതല്ലാത്ത കുറേ അധികം വികാരങ്ങളുടെ ഹബായിട്ട് നമ്മുടെ തലച്ചോറും മനസ്സും ജീവിതവും ഒക്കെ മാറിയിട്ടുണ്ട് ചില പൊടിമീനുകളെക്കുറിച്ച് അക്ക അതൊരു ചെറിയ കക്കയെ വിഴുങ്ങുന്നു മീൻ ചെറുതായതുകൊണ്ടും കക്കയുടെ പുറന്തോട് കഠിനമായതുകൊണ്ടും ഇതിനെ അങ്ങോട്ട് പൊടിച്ചെടുക്കാനായിട്ട് ഈ കൊച്ചു മീൻ പറ്റുന്നില്ല ആഹരിക്കാൻ പറ്റുന്നില്ല ഫലത്തിലെന്ത് സംഭവിക്കുന്നു ഇതിനകത്ത് വിഴു അത് വിഴുങ്ങിയ അതേ കക്ക അതിനകത്തിരുന്ന് തന്നെ വിഴുങ്ങിയ മീനെ ഭക്ഷിച്ച് പതുക്കെ പതുക്കെ വലുതാവുന്നു അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മൾ ഉള്ളിലേക്കെടുക്കുന്ന എല്ലാ നല്ലതല്ലാത്ത വികാരങ്ങളുടെയും ഫലശ്രുതി ഇത് തന്നെ ഈറ്റിംഗ് ഫ്രം വിധി അത് ബിറ്റനസ് ആവാം കയ്പാവാം കുറ്റബോധമാവാം വെറുപ്പാവാം ക്രമം തെറ്റിയ മമതകളാവാം ആസക്തികളാവാം നമുക്ക് ഇമോഷണൽ ഹൈജീൻ ആവശ്യമുണ്ട് യേശുട ഉടനീളം ആ വാക്ക് പറയാനായിട്ട് താല്പര്യപ്പെട്ടിട്ടുണ്ടല്ലേ ബീ ക്ലീൻ പലതരത്തിലുള്ള പല മേഖലയിലുള്ള ഒരു ക്ലെൻസിങ് ഇനിയും സാധ്യമാണ് അല്ലെങ്കിൽ അതിലേക്കുള്ളൊരു വിളിയുണ്ടെന്നൊക്കെ വെറുതെ വന്ന് പൊതുവെ പറഞ്ഞിട്ട് നമ്മുടെ ഒരു നോമ്പുകാല വിചാരങ്ങളിലേക്ക് പ്രവേശിക്കാമെന്ന കരുതുക ചെന്തിനാണ് ഈ നോമ്പെന്ന് പറയുന്നത് ഈ കുരിശിലേക്ക് ഏകാഗ്രമാകാനാണ് ആ കാലം നമ്മളോട് പറയുന്നത് കുരിശുന്നതിനേക്കാൾ കൂടുതലായിട്ട് കോശദിലേക്ക് ഏകാഗ്രമാവുക മനുഷ്യൻ്റെ വ്യസനങ്ങളിലേക്ക് നോക്കാൻ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു നോമ്പ് വിചാരം നിറയെ വ്യസനങ്ങളാണ് മനുഷ്യർക്ക് ഇങ്ങനെ എസ് ഒ എസ് എന്ന് പറഞ്ഞൊരു ഒരു കോഡ് ഉണ്ടല്ലോ മോർസ് കോഡെന്നൊക്കെ നമ്മൾ പറയുന്നത് വസ്തു അതുമായിട്ട് കാര്യമായിട്ട് ബന്ധമില്ലെങ്കിലും പിന്നീട് പിന്നീടതിന് പല വേർഷൻസ് ഉണ്ടാകുന്നുണ്ട് സേവ് ഓവർ സോൾസ് അല്ലെങ്കിൽ സേവ് ഓവർസ് ഷിപ്പ് എന്നൊക്കെ അതിന് പതുക്കെ എന്ത് ചെയ്യുന്നുണ്ട് ചില ചില വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ അതൊരു നേരത്തെ പറഞ്ഞാൽ ഒരു കോഡ് ലാംഗ്വേജ് ആണ് മനുഷ്യൻ്റെ ഇടപെടൽ ആവശ്യമുള്ള എല്ലായിടത്തും അതൊരു ഒരു ഒരു ശൈലിയായത് ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ പോലും മെഡിസിൻ്റെയൊക്കെ പേര് പറഞ്ഞിട്ട് താഴെയായിട്ടൊരു മെഡിസിൻ്റെ പേര് എന്നിട്ട് എസ് ഒ എസ് ഒ വേദന ഉണ്ടെങ്കിൽ എടുക്കാം വേദനയുമായി ബന്ധപ്പെട്ടൊരു വാക്കാതെ ആ ചെറിയ ഭാഗത്തിനുള്ളിൽ ആംബുലൻസിൻ്റെ വിളക്ക് കണക്ക് ഈ സങ്കടങ്ങൾ അടക്കം ചെയ്തിട്ടുള്ളതായിട്ട് തോന്നുന്നു സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞെന്നാൽ എല്ലാവരുടെയും ശരീരഭാഷയിൽ നിന്ന് ഈ എസ് ഒ എസ് സന്ദേശങ്ങൾ വായിച്ചെടുക്കാൻ പറ്റുന്ന പറയുക ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഓരോരുത്തരും ഇങ്ങനെ നമ്മുടെ ഇടപെടലോ നമ്മളുടെ കരുതലോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം മനുഷ്യരുടെ സങ്കടങ്ങളിലേക്ക് നോക്കാനായിട്ടൊരു കാലം അത് നമ്മളെ കുറേ കൂടി ഇങ്ങനെ എമ്പതിയുള്ള മനുഷ്യരാക്കി മാറ്റും ഡീസിൻ്റെ ഒരു പഴയ രീതി എന്ന് പറയുന്നത് നന്നായിട്ടൊരുങ്ങി നന്നായിട്ടുള്ള എല്ലാ ഒരു ഈ പറഞ്ഞ കണക്ക് എല്ലാത്തരം വിധത്തിലും അതിനെ പ്രൊമോട്ട് ചെയ്തിട്ടൊരു നാടകം കളിക്കും ഇവർ അതൊരു മാൻഡേറ്ററി എല്ലാവരും ആ നാടകം കണ്ടിരിക്കണം എന്നിട്ട് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്തിൽ ഈ നാടകം അരങ്ങേറുമ്പോൾ ഇത് ദുരന്ത നാടകങ്ങളായിരിക്കും ഒരു കഥാപാത്രം കടന്നു പോകേണ്ടി വരുന്ന ദുരന്തങ്ങളുടെ ആ ഒരു പല ഘട്ടങ്ങളിലൂടെയാണ് ഈ നാടകം മുമ്പോട്ട് പോവുക കുറേ കഴിയുമ്പോൾ നാടകമാണെന്നറിയാതെ മനുഷ്യർ നിലവിളിച്ച ആ നാടകത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയും അങ്ങനെ ആ പ്രധാന കഥാപാത്രത്തിൻ്റെ ദുഃഖങ്ങളോട് അവരിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അങ്ങനെ അവരൊരു പൊതുവായിട്ടുള്ള ഒരു ബ്രദർഹുഡ് രൂപപ്പെടുത്തുകയും ഒരു എമ്പതിയും സെൻസിറ്റിവിറ്റിയും രൂപപ്പെടുത്തുകയും ചെയ്യും മനുഷ്യരുടെ സങ്കടങ്ങളിലേക്ക് ഉറ്റുനോക്കുക എന്നുള്ള പ്രധാനം ആര്യ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരുണ്ട് അവരൊരു മോനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ അമ്മയുടെ സങ്കടങ്ങളെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്ന മോനായിട്ട് അവൻ്റേതായ രീതിയിൽ അമ്മയുടെ കാലത്ത് അമ്മ അമ്മയുമായി ബന്ധപ്പെട്ട് ഈ പലർക്കും പല കത്തുകളൊക്കെ എഴുതിരുന്ന പറഞ്ഞത് പക്ഷെ അത് എങ്ങും എത്തിയില്ലെന്നും ആർക്കാണ് അയക്കേണ്ടതെന്ന് പോലും അവനറിയില്ലെന്നും ഒക്കെയാണ് പിന്നീട് നമ്മളിങ്ങനെ ജീവിതരേഖകളിലൊക്കെ വായിക്കുന്നത് ചെറിയ കുട്ടിയാണ് ടീനേജിൽ പെട്ടൊരു കുട്ടിയാണ് അവനിങ്ങനെ ഒരിക്കലും അയക്കുന്ന സന്ദേശം ഇതാണ് ലോകത്തിൻ്റെ ഒരു കവയത്തിരി നഷ്ടമാകാൻ പോവുകയാണ് ഇടപെടുക അമ്മ ദുഃഖിതയാണ് അതുകൊണ്ട് അവൻ്റെ ഡയരിക്കകത്ത് അതൊക്കെ എഴുതുന്നുണ്ട് അമ്മ സദാസമയം കരഞ്ഞുകൊണ്ടിരിക്കുന്നു അമ്മ മൂന്ന് ചെറിയ കത്തുകൾ എഴുതി കടന്നു പോകുക അതിലൊന്ന് ഈ മൂറന്ന് വിളിപ്പേരുള്ള ഈ പ്രിയപ്പെട്ട മകന് വേണ്ടിയായിരുന്നു ഒരു ചെറിയ കുട്ടി അമ്മ ബുദ്ധിമുട്ടിലാണെന്ന് തിരിച്ചറിയുക കുടപ്പാർക്കുന്നവർ ബുദ്ധിമുട്ടിലാണെന്നും അവർക്ക് സങ്കടങ്ങളുണ്ടെന്നും അവരുടെ തോളിൽ ഒരു അദൃശ്യ ഗുരിശുണ്ടെന്നും ഒക്കെ തിരിച്ചറിയാനായിട്ട് പറ്റുന്ന വിധത്തിൽ ഒരു സെൻസിറ്റിവിറ്റി ഈ ഒരു തപസ് കാലം അർഹിക്കുന്നുണ്ട് എന്തിനാണ് ഈ നമ്മുടെ ഒരു അൽത്താരുടെ മധ്യ അൽത്താരുടെ എന്ന് പറയുമ്പോൾ ഒരു ദേവാലയത്തിൻ്റെ ഏറ്റവും സെൻട്രലായ ഇടത്തിൽ ഇങ്ങനെ അടിമുടി മുറിവേറ്റവനെ ഇങ്ങനെ പതിപ്പിച്ചിരിക്കുന്നത് വെറുതെ വ്യസനങ്ങളിലേക്ക് നോക്കാനുള്ള പരിശീലനമാണ് എല്ലാത്തരം വ്യസനങ്ങളിലും കാരണം എവിടെ മനുഷ്യൻ വ്യസനം അനുഭവിക്കുന്നോ അതൊക്കെ യേശുവിൻ്റെ വ്യസനമാണെന്ന് പറയുന്നൊരു ഭംഗിയുള്ള കവിതയിലാണ് ഈ വേദപുസ്തകം മുമ്പോട്ട് പോകുന്നത് എനിക്ക് വശന്നപ്പോഴൊക്കെ എനിക്ക് ദാഹിച്ചപ്പോഴൊക്കെ അല്ലെങ്കിൽ അവർക്ക് ദാഹിച്ചപ്പോഴൊക്കെ എനിക്കെന്നൊക്കെ പറഞ്ഞ ആ രീതിയിൽ ഉള്ള വിധത്തിലാണിതിൻ്റെ ഒരു ഘടന മുമ്പോട്ട് പോകുന്നത് അതിൻ്റെ ഏറ്റവും ഭംഗിയായ ഒരു വായന നമുക്കറിയാം ഇങ്ങനെ ഡമാസ്കസിലേക്ക് പോകുന്ന പൗലോസ സൗൾ അയാളുടെ പേര് പഴയ അതായിരുന്നു സൗൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല സവിൾ ചെയ്തിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മനുഷ്യരെ കല്ലറിയുമ്പോഴേക്കും ഓരോ മേൽവസ്ത്രങ്ങൾ അഴിച്ചു മാറ്റും അതിങ്ങനെ സൂക്ഷിക്കാനായിട്ട് നോക്കി നിൽക്കാനായിട്ട് ഒരാളുണ്ട് അങ്ങനെ ഒരു തരം ഇത്തരം ക്രൂരതയുടെ ഒരു സാക്ഷി മാത്രമായിരുന്നു അയാൾ അയാൾക്കതിനകത്ത് ഒരു ഫിസിക്കലായ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നിട്ടില്ല ഒരു കോൾ ബ്ലഡ് വിറ്റ്നസ് എന്നൊക്കെ പറയാവുന്ന പറയാവുന്നൊരു സംഭവമാണ് തണുത്തുപോയൊരു സാക്ഷിയ എന്നിട്ടോ യാത്രയിൽ എവിടെയോ വെച്ച് ഒരു മിന്നലായി ആ പ്രഭു വന്നിട്ട് അവൻ്റെ ജീവിതത്തെ അന്ധതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മനുഷ്യൻ അന്ധനാവുകയാണ് ഈ അന്ധതയിൽ ഇയാൾ അടിമുടി പ്രകാശമുള്ളൊരു മനുഷ്യനെ കാണുന്നു ആ മനുഷ്യൻ ഈ പറഞ്ഞ പൗലോസ് ഈ സാവളോട് ചോദിക്കുകയാണ് നീ എന്തിനാണ് എന്നെ പ്രഹരിക്കുന്നത് ഞാൻ ചോദിപ്പിച്ച സാവിൾ ആരെയും പ്രഹരിച്ചിട്ടില്ല പിന്നെ യേശുവിനെ പ്രഹരിക്കാമെന്ന് പറയുന്നയാൾ ചിത്രത്തിൽ പോലും ഇല്ല യേശു അയാളും തമ്മിൽ ഒരിക്കലും ഒരിടത്ത് വെച്ചും ഇനി കാണേണ്ടി വന്ന ഒരു സാഹചര്യങ്ങളില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു മനുഷ്യനെക്കുറിച്ചാണ് വേദപുസ്തകം പറയുന്ന അല്ലെങ്കിൽ ഈ ചോദ്യം ഉയരുന്നത് നീ എന്തിനാണ് എന്നെ പ്രഹരിക്കുന്നത് അപ്പോൾ എന്താണ് എന്താണതിൻ്റെ പൊരുൾ എന്താ അതിൻ്റെ സാരം എവിടെ മനുഷ്യന് അടിയേൽക്കുമ്പോഴും അടിയേൽക്കുന്ന എൻ്റെ തൊള്ളിൽ മനുഷ്യൻ്റെ വശനങ്ങളിലൊക്കെ നീലിച്ചു പോകുന്നത് അവൻ്റെ ചുമരാണ് സത്യത്തിൻ്റെ ഇതിങ്ങനെ മാനവരാശിക്ക് വേണ്ടിയുള്ള ഏറ്റവും കരുണയുള്ള കവിതയാണ് അപ്പോൾ വ്യസനങ്ങളിലേക്ക് ഉറ്റുനോക്കുക എന്നുള്ളതാണ് ഈ കാലത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല നോയമ്പ് വിചാരം കുടപ്പാർക്കുന്നവർക്കൊക്കെ വ്യസനങ്ങളുണ്ട് നേരത്തെ പറഞ്ഞ ദേവാലയത്തിൻ്റെ ആ ഏറ്റവും പ്രധാന സ്ഥലത്തിൽ ക്യൂസ്റ്റനായ ഒരുവലിലേക്ക് ഉറ്റുനോക്കാനായിട്ട് ക്ഷണിക്കുന്ന കണക്ക് ഈ പ്രത്യേക കാലത്തിനകത്ത് നമ്മുടെ പരിസരങ്ങളിലുള്ള ഏറ്റവും ദുഃഖിതരായ മനുഷ്യരെ നമുക്കിങ്ങനെ കേന്ദ്രസ്ഥാനത്ത് നിർത്താം വീടിനകത്ത് ഇങ്ങനെ ഒറ്റക്ക് താമസിക്കേണ്ടി വരുന്നൊരു പെങ്ങളുണ്ടാവാം വിവാഹത്തിൽ നിന്ന് പുറത്ത് കടക്കേണ്ടി വരുന്നതോ അല്ലെങ്കിൽ വിധവയായൊരു പെങ്ങളുണ്ടാവാം കുറച്ചൊക്കെ മയക്കുമരുന്നിലൊക്കെ പെട്ട് പോയിട്ട് പോയി തെങ്ങുവെത്താതെ പോയൊരു സഹോദരൻ ഉണ്ടാവാം കുറച്ച് പ്രായത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഓർമ്മക്കുറവുള്ള വയുധിനാപ്പനുണ്ടാവാം നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല സുഹൃതമെന്ന് പറയുന്നത് ആ കൃത്യമായിട്ട് ഈ ഹൃദയഭാഗത്ത് പള്ളിയുടെ ഹൃദയഭാഗത്ത് ക്രൂസിൻ്റെ രൂപം വെച്ചിരിക്കുന്ന കണക്ക് വീടിൻ്റെയും സമൂഹത്തിൻ്റെയും തൊഴിലിടത്തിൻ്റെയും ഒക്കെ മധ്യഭാഗത്തായിട്ട് ഈ സഹിക്കുന്ന മനുഷ്യരെ വെക്കാന്നുള്ള അവരുടെ മുറിവുകളിലേക്ക് നോക്കുക എന്നുള്ളതാണ് വെറുതെ മുറിവുകളിലേക്ക് നോക്കുക എന്നുള്ളതല്ല ഇതിനെന്തെങ്കിലും തരത്തിലുള്ള ശമനം സാധ്യമാണെന്ന് അന്വേഷിക്കാൻ കുറച്ചൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞെന്നാൽ ചില ഹീലിംഗ് സംഭവിക്കും അശ്രദ്ധ കൊണ്ടാണ് പലപ്പോഴും മനുഷ്യൻ്റെ മുറിവുകളൊക്കെ ഇത്രയും ഉണങ്ങാവ്രണങ്ങളായിട്ട് മാറിയത് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട് പണ്ടിങ്ങനെ മിക്കവാറും ഒരു ഒരു ജംഗ്ഷനിൽ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച മനുഷ്യണ്ടാവും നാലഞ്ചോ പേർ വെയിറ്റ് ഷെഡിലിരിക്കുന്ന കാണാം കട വാതിക്ക് ഇരിക്കുന്ന കാണാം പെറുപെറുത്ത് നടക്കുന്നവർ കാണാം മുഷിഞ്ഞ വേഷങ്ങളുമായിട്ട് ഇങ്ങനെ ആരെങ്കിലും ഒരാവം ഈ സ്കൂളിലൊക്കെ പോകുന്നവഴിക്ക് സ്കൂളെന്ന് പറയുന്നതും വീടെന്ന് പറയുന്നതും ഒരു അഞ്ച് മിനിറ്റ് നടപ്പേ ഉള്ളൂ ഈ അഞ്ച് മിനിറ്റ് മിനിറ്റിനിടയിൽ എത്തുകണക്കുള്ള പല മനുഷ്യരെയും നമ്മൾ ചെറിയ പ്രായത്തിൽ കണ്ടിട്ടുണ്ട് ചെറിയൊരു മെഡിക്കൽ കെയർ ഉണ്ടെങ്കിൽ ചെറിയൊരു കൗൺസിലിംഗ് ഉണ്ടെങ്കിൽ ചെറിയൊരു ക്ലിനിക്കൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഭേദപ്പെട്ട രീതിയിലാകാവുന്ന ആ മനുഷ്യരൊക്കെയാണ് അത്തരം ശ്രദ്ധയൊന്നുമില്ലാത്തൊരു കാലത്തിൻ്റെ വളരെ മോശപ്പെട്ട ശേഷിപ്പുകൾ കണക്ക് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൂലിപ്പിടിച്ചു നിൽക്കുക ഒരു ഇത്രയും ഇടപെടലുണ്ടെങ്കിൽ ലളിതമായിട്ട് പരിഹരിക്കപ്പെടാവുന്ന കാര്യങ്ങളൊക്കെയാണ് വലിയ ഉന്മാദമായിട്ടും ഈ പൈത്യം ആയിട്ടും പിന്നീട് പരിണമിക്കുന്നത് അപ്പോൾ വെറുതെ പാർക്കുന്നവരുടെ വ്യസനങ്ങൾ ഗൗരവമായിട്ട് എടുക്കുക എന്നുള്ള എന്തുകൊണ്ടാണ് അവളുടെ ഒരു പുഞ്ചിരി കെട്ടുപോയെന്നൊക്കെ ചോദിക്കാനായിട്ട് പറ്റണം മിക്കവാറും ആ പുഞ്ചിരി കെട്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ ഒരു അശ്രദ്ധ അവഗണന ആയിരിക്കാം ഏതെങ്കിലും തരത്തിൽ അതിനെ പരിഹരിക്കാൻ പറ്റുമില്ല എന്നുള്ളതാണ് ആ വേദപുസ്തകമൊക്കെ അവസാനിക്കുമ്പോൾ കേൾക്കുന്ന ആ മനോഹരമായ ഭാഗത്തിലേക്ക് ഒന്ന് ചിന്തയെ ഏകാഗ്രമാക്കിയ നല്ലതാണ് ഒരു സ്ത്രീ ഇങ്ങനെ ഒരു അവൻ്റെ ശൂന്യമായ കല്ലറയുടെ മുമ്പിലിരുന്ന് വാവിട്ട് കരയുക അപ്പോൾ അവിടുന്ന് ഭൂമിയുടെ കഥനം തിരിച്ചറിയുന്നു ഭൂമിയുടെ കഥനത്തിനുള്ള നിവാരണമറിയാവുന്ന അവിടുന്ന് അവളുടെ മുമ്പിലെത്തിയിട്ട് അവളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത് കുറേ കാലം മുമ്പ് ഒരു ദീർഘമായൊരു ആർട്ടിക്കിൾ ഇതിനെ ബേസ് ചെയ്ത് ഇങ്ങനെ വായിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത് ഓരോ ഇടങ്ങളിൽ അത് ചോദിക്കുന്നുണ്ട് നിങ്ങളൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റിൽ മാനേജറാണെന്ന് വിചാരിക്കുക ചടിലമായിട്ട് ജോലി ചെയ്യുന്ന സുമതിരമായിട്ട് എല്ലാവരും ഇടപെടുന്ന ഒരു ചെറുപ്പക്കാരൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ കനം തൂങ്ങി നിൽക്കുന്നത് മനുഷ്യരുടെ വ്യസനത്തിനുള്ള കാരണങ്ങൾ തിരയുക ആ വ്യസനകാലം കുറക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ശ്രമങ്ങളിൽ ഏർപ്പെടുക ചെറിയ കൈത്താങ്കിൽ ഏർപ്പെടുക എന്നൊക്കെ പറയുന്നത് കൈത്താങ്ങൾ പറയുമ്പോൾ കുറച്ചൊരു ക്ലീശയുള്ള വാക്കാണെങ്കിൽ പോലും അത് തന്നെയാണ് റിഫ്രാക്ടറി എന്ന് പറയുന്നൊരു വാക്ക് അടുത്ത കാലത്തായിട്ട് എൻ്റെ ഒരു സ്നേഹിതനായിട്ട് ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു താല്പര്യം എന്നൊരു വാക്കാണ് അതിന് പല സെൻസുകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെ ഒരു ഫിസിക്കൽ സെൻസിലൊക്കെ അത് ആ വാക്ക് ഉപയോഗിക്കപ്പെടുന്നുണ്ട് പക്ഷേ അതിൻ്റെ കോണ്ടസ്റ്റ് വേറെ ഡിഫറെൻറ്റ് കോണ്ടസ്റ്റിൽ നമ്മൾ ഈ വാക്ക് പറയുന്നത് റിഫ്രാക്ടറി അതായത് ഒരു ഒരു പ്രത്യേക ഒരു പർപ്പസ് അതിന് പറ്റാത്ത വിധത്തിൽ ഒരാൾക്ക് സംഭവിക്കുന്ന ചില ട്രോമകളുണ്ട് നമുക്ക് വേണമെങ്കിൽ അതിനൊരു ശമനകാലം എന്ന് വേണമെങ്കിൽ പറയാം എല്ലാത്തിനും ഒരു റിഫ്രാക്ടറി പീരീഡ് ഉണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പരിക്കിലൂടെ കടന്നു പോകുക എന്ന് പറയുന്നത് മനുഷ്യ തലവരെ അപ്പം അതിനുശേഷം അതിനകത്തുനിന്ന് പുറത്ത് കടക്കാൻ പറ്റുന്ന ഒരു കാലഘടനയുണ്ട് ഒരു ഒരു കാലമുണ്ട് അപ്പം ആ കാലത്തിൻ്റെ ദൈർഘ്യത്തെ ചെറുതാക്കാനായിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും ഒരുപക്ഷെ അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും നല്ല സ്കില്ലായിട്ട് പേരൻസ് ഒക്കെ മനസ്സിലാക്കട്ടെ ടീച്ചേഴ്സൊക്കെ മനസ്സിലാക്കട്ടെ എങ്ങനെ ഈ ഒരു പരുക്ക് പറ്റിയ കാലത്തിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ഈ മകനെയോ മകളെയോ അനുജനയോ ചേട്ടായോ ഒക്കെ നിങ്ങൾക്ക് സഹായിക്കാനായിട്ട് പറ്റും അപ്പം അത് നമുക്ക് അത് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇന്നെ മൂന്ന് തലങ്ങളിലായിട്ട് അതിൻ്റെ പോകുന്നു നമ്മൾ പറയും മൂഡ്സിങ് എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ട് ഈ റിഫ്രാക്ടറി പിരീഡ് എന്നൊക്കെ പറയുന്നത് ചെറിയ കാലത്താണെങ്കിൽ തന്നെ മൂഡെന്ന് പറയുന്നു ഞാൻ എനിക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു സൗഹൃദ സംഭാഷണത്തിൽ ലഭിച്ചിട്ടുള്ള മാറ്ററാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് അതേ കാര്യം തന്നെ കുറച്ചുകൂടി നീളുമ്പോഴേക്കും അത് ടെമ്പറമെൻ്റ് എന്ന് പറയുന്നു ഒരു സ്വഭാവപ്രത്യായിട്ട് മാറുന്നു ഇത് ഇങ്ങനെ പരിഹാരമില്ലാതെ പോകുമ്പോഴേക്കും അതിങ്ങനെ പേഴ്സണാലിറ്റിയുടെ തന്നെ ഭാഗമാണ് വ്യക്തിത്വത്തിന് തന്നെ ഒരു ഇരുണ്ട പ്രതലമായിട്ട് മാറുന്നു ഇപ്പോൾ കാര്യങ്ങൾ ഇത്രത്തോളം നീട്ടാതിരിക്കാനായിട്ട് പറ്റുന്ന വിധത്തിൽ എന്ത് ഇടപെടലും സാധ്യമാ ഒരു ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യൻ അയാള് ഈ ചാടിയ ആ പാലത്തിൻ്റെ കൈവരിൽ എഴുതി വെച്ചത് കണക്ക് നീ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ഒരാളും എന്നോട് ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് മനുഷ്യർക്കൊക്കെ ചില വ്യസനങ്ങൾ സംഭവിക്കുമ്പോൾ അത് അവരുടെ സ്പേസ് ആണെന്ന് ഓർത്തിട്ട് അത്തരം ചില സൂചന മര്യാദകളൊക്കെ ഓർത്തിട്ട് നമ്മളിങ്ങനെ ഇടപെടാതെ പോകുന്നുണ്ട് ചില സമയത്ത് ഇത്തിരി ഒന്ന് ഇങ്ങനെ ഇടിച്ചു കയറി മനുഷ്യർ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ട ബാധ്യതയൊക്കെ ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളെ നിർബന്ധിക്കും അത്തരം ബാധ്യതയിലേക്ക് അപ്പോൾ വെറുതെ കുറച്ച് പൊതുവായ നോമ്പ് വിചാരങ്ങൾ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു ആദ്യത്തെ നോമ്പ് വിചാരം അതാണ് മനുഷ്യൻ്റെ വ്യസനങ്ങളെ കുറെ കൂടി ഗൗരവമായിട്ടെടുക്കുക വ്യസനമുള്ള മനുഷ്യരെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മധ്യത്തിലായിട്ട് നിർത്തുക ഈ വലിയ പള്ളികളെക്കുറിച്ചുള്ള എൻ്റെ ഒരു താല്പര്യക്കുറവ് നിലനിൽക്കുന്നുണ്ട് എന്നാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എത്ര വലിയ പള്ളിയാണെന്ന് പറഞ്ഞാൽ പോലും അതിന് നടുക്ക് വെക്കുന്ന ക്രൂശി രൂപം എന്ന് പറയുന്ന സംഭവമാണ് അതിനകത്ത് നിങ്ങൾക്കൊന്നും ചമയങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവൻ്റെ നഗ്നയുടെ മീതെ നിങ്ങൾക്ക് പട്ടുവശങ്ങൾ ഉടിപ്പിക്കാനായിട്ട് പറ്റത്തില്ല അവൻ്റെ മുറിവേറ്റ കൈകൾ നിങ്ങൾക്ക് മോതിരം ഇടാൻ പറ്റത്തില്ല അവൻ്റെ കാൽപ്പാദങ്ങളിൽ ഇങ്ങനെ പാതകങ്ങൾ അണിയിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ മുഴുവൻ ഇത്തരം ഇടങ്ങളുടെയും ആഡംബരത്തെയും നിർവീര്യമാക്കുന്ന വിധത്തിലെ ഒരു സൂചനയാണ് ഈ അതുകൊണ്ട് ബാലൻസ് ചെയ്യപ്പെടുന്നൊക്കെ പറയുന്ന കണക്ക് വാസ്തവത്തിൽ നമ്മുടെ മുഴുവൻ പകിട്ടുകളെയും നിർവീര്യമാക്കുന്ന വിധത്തിൽ അതൊക്കെ വെറുതെ ആണെന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ ഒരു ക്രൂശ്തനായൊരു മനുഷ്യൻ ക്രൂശത്തനായൊരു സ്ത്രീ നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ചിന്തയുടെയും മധ്യമുണ്ടാവണം വ്യസനങ്ങളിലേക്ക് ഉറ്റുനോക്കുക ചില പരിഹാരങ്ങൾ ചില ശമനമാർഗങ്ങൾക്കുള്ള വഴികൾ കണ്ടെത്തുക ഉള്ള ചെറിയ ചെറിയ ഇടപെടലുകൾ കൊണ്ട് പോലും ചിലപ്പോൾ നിങ്ങളുടെ കൂടെ പാർക്കുന്നവരെ ചിരിയാനന്ദൊക്കെ വീണ്ടെടുക്കാനായിട്ട് ഈ ഒരു നോമ്പ് നോമ്പുകാലത്ത് കഴിഞ്ഞെങ്കിൽ അത് അർത്ഥപൂർണമായ നോമ്പാവുന്നു വാർത്തദേശ വെറുതെ ഒന്ന് നമസ്കരിച്ച് അവസാനിപ്പിക്കുകയാണ് അമ്മ എന്താണ് ചെയ്യുന്നത് അവർ പറഞ്ഞു ഞാനോ ഞാൻ മനുഷ്യരെ മരിക്കുന്നതിന് മുമ്പ് പുഞ്ചിരിക്കാൻ സഹായിക്കുകയാണ് ഹെൽപ്പിംഗ് പീപ്പിൾ ടു സ്മൈൽ ബിഫോർ ദ ഡൈ സർ ഹെൽപ്പ് ഹെൽപ്പ് പീപ്പിൾ ടു സ്മൈൽ ബിഫോർ ദ ഡൈ ആ മീൻ जीवितम् प्रभामयम् सन्निधामोन्मुखं जीवितम् प्रभामयं सन्निधा